എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ടസ്സർ സിൽക്കിന്റെ ഒരു വേരിയേഷൻ ആണ്. നമ്മുടെ ജോളി സിൽക്സിന്റെ നാല് ബ്രാഞ്ചിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ടസ്സർ സിൽക്ക്. കൊല്ലം, കോട്ടയം, അങ്കമാലി, തിരുവല്ല എന്നീ നാല് ഷോപ്പുകളിലും നമുക്ക് ഈ മെറ്റീരിയൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടി നമ്മളൊരു ബൊട്ടിക് കൺസെപ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് ടസ്സർ സിൽക്കിന്റെ സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നത്. അതിൽ തന്നെ ചിനങ്കാരി വർക്ക് വരുന്ന പാറ്റേണുകളും ത്രെഡ് വർക്കും വരുന്ന പാറ്റേണുകളും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടസ്സർ സിൽക്കിൻ്റെ തന്നെ വിത്തൗട്ട് ബോർഡറിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. അതിൽ മൾട്ടി കളറാണ് ഇതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ബോഡി ഫുള്ളായിട്ട് മൾട്ടി ഷെയ്ഡിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മൾ ഇതിൽ വന്നിരിക്കുന്ന പ്രിൻ്റ് എന്ന് പറയുമ്പോൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫിനിഷിങ്ങിലാണ് ഇതിൽ പ്രിൻ്റ് വന്നിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ പ്രിൻറ്റും കൂടിയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു അനിമൽ പ്രിൻ്റൊക്കെ വരും. അതുമാത്രമല്ല, ഒരു ത്രെഡ് വർക്കും കൂടി, ജസ്റ്റ് ഒരു സ്ട്രൈപ്സ് പോലെ ഒരു ത്രെഡ് വീവിങ്ങും കൂടി അതിൽ വന്നിട്ടുണ്ട്. ബ്ലൗസ് ഫുൾ പ്രിൻ്റഡ് ആയിട്ട് കോൺട്രാസ്റ്റ് വൺ ഷെയ്ഡിൽ തന്നെ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ടസ്സർ സിൽക്ക്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടസ്സർ സിൽക്കിൻ്റെ തന്നെ ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. ഒരു പേസ്റ്റൽ പിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്കിതിനെ. ഇതിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഡബിൾ ബോർഡർ പോർഷനിൽ ഒരു ഫ്രഞ്ച് നോട്ട് വർക്കാണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ സ്റ്റോൺ വർക്കും കട്ട് ബീഡും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ബോഡി പ്ലെയിൻ ആണ്, ബോർഡർ പോർഷനിലെ വർക്കാണ് കുറച്ചുകൂടെ ഹെവി ആയിട്ട് നിൽക്കുന്നത്. ഹെവി വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫങ്ഷൻ വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ടസ്സർ സിൽക്കിൻ്റെ പാറ്റേൺ. ബ്ലൗസ് പീസും അതുപോലെ തന്നെ പ്ലെയിനായിട്ട് വന്നിട്ട് സ്ലീവ് ബോർഡർ പോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടസ്സർ സിൽക്കിൻ്റെ തന്നെ അതിൽ ബാവഞ്ചി ബോർഡർ വരുന്നൊരു പാറ്റേൺ കൂടിയാണ് കേട്ടോ. ടസ്സർ സിൽക്കിൽ തന്നെ ബാത്തിക് പ്രിൻ്റ് വരുന്നതാണ്. ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്, ഓണിയൻ പിങ്ക് പീച്ച് മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡ് കൂടിയാണ്. പല്ലു പോർഷനിലാണെങ്കിലും ആ ഒരു ജെറി വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് സെയിം തന്നെ പ്ലെയിൻ വിത്ത് ബോർഡറായിട്ടാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. ബോഡി ഫുൾ ഓൾ ഓവർ ആ ഒരു ബാത്തിക് പ്രിൻ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വരും ബോഡി പോർഷനിൽ വരുമ്പോഴത്തേക്ക്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടസ്സർ സിൽക്കിൻ്റെ തന്നെ ചിനങ്കാരി വർക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി ഒരു കോട്ടൺ ഫിനിഷിംഗ് കൂടെ വരുന്നുണ്ട് ഈ ഒരു സ്റ്റഫിൽ. നമ്മുടെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഒരു 4000 എബോ വരും. ഈ ഒരു വർക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 6000 ആ ഒരു റേറ്റിന് മുകളിലോട്ടായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ബ്ലൗസ് പീസ് സെയിം തന്നെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഒരു പൈപ്പിംഗ് ബോർഡർ കൂടി ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു മെറ്റീരിയൽ കുറച്ചുകൂടി കംഫർട്ടായിരിക്കും. ഒരു കോട്ടൺ ഫിനിഷിംഗ് ആണ് വരുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടസ്സർ സിൽക്കിൻ്റെ തന്നെ ചിനങ്കാരി വർക്ക് വരുന്നൊരു പാറ്റേൺ ആണ്. നമ്മൾ മുന്നേ പരിചയപ്പെട്ടതാണ് ഈ ചിനങ്കാരി വർക്ക്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബോഡി ഫുള്ളായിട്ട് തിക്കായിട്ട് വർക്ക് വരുന്നൊരു പാറ്റേൺ ആണ്. ചിനങ്കാരി വർക്കിൻ്റെ തന്നെ ബോർഡർ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണിത്. ബോർഡർ പോർഷനിലാണെങ്കിലും ഒരു പൈപ്പിംഗ് ബോർഡറൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വന്നിട്ട് പ്ലെയിൻ ആണ്. പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ജസ്റ്റ് പൈപ്പിംഗ് ബോർഡർ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. കുറച്ചൊരു സ്റ്റാൻഡേർഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ കൂടിയാണ്. ബോഡി ഫുള്ളായിട്ട് ഈ വർക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉടുക്കുമ്പോൾ കുറച്ചൊരു ഗ്രാൻഡ് ലുക്കായിരിക്കും ഇതിന് കിട്ടുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടസ്സർ സിൽക്കിൻ്റെ തന്നെ ഒരു പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയാം, ലീഫ് ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. അതിൽ വന്നിരിക്കുന്നതും ഫുള്ള ഒരു ബാത്തിക് പ്രിൻ്റ് തന്നെയാണ് ബോഡിയിലോട്ട് വന്നിരിക്കുന്നത്. ബോർഡർ പോർഷൻ ബാവഞ്ചി ബോർഡറാണ്, ഒരു ആൻറ്റിക് ജെറി വർക്ക് വരുന്ന ഒരു ബോർഡറാണ്. പല്ലുവിലും ജസ്റ്റ് സ്ട്രൈപ്സ് ആയിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ജസ്റ്റ് സ്ട്രൈപ്സും ആ ഒരു ബാത്തിക് പ്രിൻറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് പല്ലുവിലെ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ബോഡി പോർഷൻ എന്നുണ്ട് ഇങ്ങനെ വരും. ഫുൾ ബോഡിയിൽ ആ ഒരു ബാത്തിക് പ്രിൻ്റാണ് ഫുൾ ബോഡിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ, പ്ലെയിൻ വിത്ത് ബോർഡറാണ് ബ്ലൗസ് വരുന്നത്. സ്ലീവ് പോർഷനിൽ ആ ഒരു ബാവഞ്ചി ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടസ്സർ സിൽക്കിൻ്റെ തന്നെ ചെറിയ വീതിക്ക് ഒരു ബാവഞ്ചി ബോർഡർ വരുന്നൊരു പാറ്റേൺ ആണ്. ആൻറ്റിക് സെറിയുടെ ചെറിയൊരു ബോർഡർ വീതിയാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിലെ ഡിസൈൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വെറൈറ്റി ആയിരിക്കും. അതായത് ഒരു മൾട്ടി ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡും ഒരു പേസ്റ്റൽ ഗ്രീൻ, അങ്ങനെയുള്ള ഒരു മിക്സഡ് ഷെയ്ഡാണ് ഇതിൽ വർക്ക് കൊടുത്തിരിക്കുന്നത്. ലൈൻസ് ആണ് വന്നിരിക്കുന്നത്, ഒരു വെർട്ടിക്കൽ ലൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വർക്കായിട്ട്. പല്ലു പോഷൻ എന്ന് പറയുമ്പോൾ അതാണ്ട് ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് വരും പല്ലു. ബ്ലൗസും അതുപോലെ തന്നെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ബ്ലൗസിന് കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ വിത്ത് ബോർഡർ പാറ്റേൺ ആണ് ബ്ലൗസിന് വന്നിട്ടുള്ളത്.
ഇവിടെ സോഫ്റ്റ് ആയിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണിത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടസ്സർ സിൽക്കിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു കളർ ബോർഡർ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ബേജ് കളറാണ് വരുന്നത്. നമ്മൾ ഇത്രയും കണ്ടതിൽ വെച്ച് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ കൂടിയാണിത്. ബോഡി ഫുള്ളായിട്ടൊരു പ്രിൻ്റഡ് ആണ് വരുന്നത്. പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ട് മുന്താണി പോർഷനിൽ മാത്രം ഒരു ആൻറ്റിക് ജെറി വർക്ക് വരുന്നൊരു പാറ്റേൺ ആണിത്. ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ ഒരു കളർ ബോർഡർ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ലൈറ്റ് വെയ്റ്റും സോഫ്റ്റും ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫുൾ ബോഡിയിൽ പ്രിൻ്റഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.